ബ്രസീലോ അത് പറയാർക്ക് മടി അർജന്റീന ഈ സെലിബ്രേഷൻ ഇവരെ നമ്മളോടൊപ്പം കൂടെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ച പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ഒന്നുമല്ല, നമ്മൾ ജയിച്ചതും കണ്ടില്ലേ, അർജന്റീന ഒരുപാട് കാത്തിയാശം. അർജന്റീന വേൾഡ് കപ്പ് കിരീടം നേടി, മെസ്സി കപ്പ് ഉയർത്തി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അർജന്റീന ആരാധകർ വിവിധ പരിപാടികൾ പല നാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഡി ജെ ആയിട്ട്, അതുപോലെ ചാരിറ്റി പ്രവർത്തനം പലത്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ, അതായത് മങ്കട പഞ്ചായത്തിൻ്റെ ഒരു ബഡ്സ് സ്കൂളുണ്ട്. ആ സ്കൂളിന് ഇന്ന് അവിടെ പോയിട്ട് ഞങ്ങൾ കളർഫുള്ളായ കളർ പരിപാടിയാണ്. അവർക്കുള്ള ഉച്ച ഭക്ഷണം, ഒരു കേക്ക്, മിഠായികളൊക്കെ ആയിട്ട് അവരുടെ സന്തോഷിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഏൽപ്പിച്ചിട്ടുള്ള ഹോട്ടലിലേക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കണം. അപ്പോൾ അത് നമ്മളെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മൊത്തം കളർഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഒന്ന് ഉണ്ടാവുക. അർജന്റീന അല്ല ഉണ്ട്, കുറെ ആൾക്കാർ കൊടുക്കുന്നു. ഇതാണ് ഞങ്ങൾ ഡ്രൈവർ പൾബർ. മണ്ഡലം പ്രസിഡന്റ് ഹക്കീം അഫ്സൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ ഒരു ഗസാൻ ഹോട്ടലിലാണ് നമ്മൾ ബിരിയാണി ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വാങ്ങണം. ഈ കേക്ക് വാങ്ങാണ്ട്, കേക്ക് വാങ്ങിക്കാം. അപ്പോൾ കേക്കൊക്കെ സെറ്റാണ്. ഇത് മിഠായി വേണം. അപ്പം മൊത്തം ഞങ്ങൾ കളർഫുള്ളാക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആയിരിക്കും നമുക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഓക്കെ. തണുത്തിട്ടല്ലേ. അപ്പൊ നമ്മള് ഹോട്ടലിലെത്തിട്ടോ. ഇവിടെ നമ്മൾ ഏൽപ്പിച്ചത് ഗസാന്റെ മോലാളി. നമ്മക്കുള്ള ചമ്പാട്ടാവ് ഇവിടെ. എങ്ങനെയാ മെസ്സി എവിടെ ജാഫറാന്റെ ജേഴ്സി? വസീറിന്റെ എവിടെ? ഞാപ്പ് പോരില്ല. എന്താ അർജന്റീന ഫാൻസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുവാണെങ്കിൽ ഫ്രാൻസിനല്ലേ ഇത്? ഫ്രാൻസിനല്ലേ ഫൈനലിൽ തോറ്റ ഫ്രാൻസിന്റെ ആരാധകരാണ്. അങ്ങനെ സാധനം കിട്ടി, ബിരിയാണി കിട്ടി, ഇനി കുറച്ച് പ്ലേറ്റും ഗ്ലാസ്സും കിട്ടുക. ഞങ്ങൾ ഇവിടുന്ന് പോകും.
ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് മംഗടാങ് ആണ് നമ്മുടെ ബഡ്സ് സ്കൂൾ ഉള്ളത്. അയ്ക്കാൻ സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? നമ്മുടെ നാട്ടിലെ കരുത്തനായ ഒരു അർജന്റീന ആരാധകനായിട്ട് നമുക്കുള്ള പ്ലേറ്റും ഗ്ലാസുകളും സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കൈ എടുക്കണമെന്നുള്ളൂ അല്ലേ? അതായത് ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മള് യൂട്യൂബിൽ ഇട്ടു നിങ്ങളെ ഇതിനൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് പറയാം. നമ്മുടെ ആലുങ്ക സ്റ്റോർ പ്ലേറ്റ് ഗ്ലാസ് ചെറു തൈര് ഫുള്ള് കച്ചാണ് ഇതുപോലെ. ഇനി വണ്ടിയിൽ കൊടുത്തുവാണ് സാധനമൊക്കെ വണ്ടി കയറ്റിയതാണ് പോണത്. ആക്ച്വലി ഫുള്ള് സാധനമൊക്കെ ഉണ്ട്. അപ്പൊ ഈ നേരെ അങ്ങോട്ടാണ് അതിന്റെ ഇടയിൽ കുറച്ച് തട്ടും കാര്യം എടുക്കാണ്ട് നമ്മളെ കുഞ്ഞാനെടുക്കും. പിന്നെ കുറച്ച് നമ്മളെ ആളുകളൊക്കെ നമ്മളെ ബാക്കിയുള്ള എത്ര ആളൊന്നല്ല കേട്ടോ, ആൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളവർക്ക് നമ്മളെ അങ്ങാടിയിൽ ഫുൾ സെറ്റായി നിൽക്കാണ്. നേരെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ഫുള്ള് കളർഫുൾ ആക്കും സെറ്റപ്പ് ആക്കും. അങ്ങനെ ജയിച്ചില്ല അത് ജയിച്ചിട്ടുണ്ട്. കാണാ അത് വീഡിയോ എടുക്കാനുള്ള ആക്കാട്ടോ. ഫുള്ള് സെറ്റാണ്, ചെക്കന്മാരൊക്കെ ഫുള്ള് സെറ്റ് കണ്ടില്ലേ, പവറാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇവിടെ നേരെ ഞമ്മൾ അങ്ങോട്ട് പോയി. ഇനി വേറെ പണികളൊന്നും ഇല്ല. അപ്പൊ എല്ലാവരും സെറ്റാണ്. കുറച്ച് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. കേക്കൊക്കെ ഫുള്ള് സെറ്റാട്ടോ. അതിലുണ്ട് ഇതാണ് ബഡ്സ് സ്കൂൾ. പോരെ പോരെ. വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ മങ്കട ബഡ്സ് സ്കൂളിന്റെ മുന്നിലെത്തി. അപ്പൊ എന്തായാലും വണ്ടിയിൽ സാധനമൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് ആൾ കൂടി വരാണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എല്ലാവരും വന്നിട്ട് നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കാണിട്ടോ. അത്ര വേൾഡ് കപ്പ് ആണോ പോയത്? അത്ര വേൾഡ് കപ്പ് ആണോ പോയത്? അതാരാ ഏത് കളിയെ കണ്ടു പോയിട്ട്? ഉമ്മയാണ്. ഖത്തർ വേൾഡ് കപ്പ് നേരിട്ട് കണ്ടാളാണ് ഇരിക്കുന്നത്. പേരെന്താ? ഹനീനോ. ഏത് കളി കണ്ടറിയോ? സ്റ്റാഫ് ഉണ്ട്. അവരും ടീച്ചറാ? ഒരു ടീച്ചറും ഹെൽപ്പറാണ്. ടീച്ചർ പേരെന്താ? ഇവിടെ തന്നെ വീട്. പേരെന്താ? എന്താണ്?
സർട്ടിഫിക്കറ്റിലോ? അപ്പൊ ശരിക്കുള്ള പേരെന്താ? അല്ലാണ്ട് ഇവിടെ എവിടെ? ഈ കളിയൊക്കെ ആളുണ്ടോ? ബ്രസീലോ? അത് പറയാർക്കും മടി അല്ലേ? അത് ഇഷ്ടപ്പെട്ട കളിക്കാരനാണ് എന്റെ പേരെന്താ? കുഞ്ഞാനോ? അർജന്റീന അല്ലേ ജി? വാമോസ് അർജന്റീന പറഞ്ഞ ഓം ബ്രസീല. എന്തറേ സെറ്റല്ലേ? എല്ലാരും ആൾക്കാരൊക്കെ ഫുള്ള് എത്തിയിട്ട് നമ്മളെ ടീംസൊക്കെ എത്തി ഒന്ന് രണ്ട് ആളുകളിൽ വരാനാ പോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരമ്പാന്ന് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ എത്തിയല്ലേ? അർജന്റീന ഫാൻസിന്റെ സീനിയർ മെമ്പറാണ്. പിന്നെ സിനിമ പ്രവർത്തകൻ കൂടിയാണ്. ചെറുതായിട്ടൊന്നല്ല, വലുതായിട്ട്. നമുക്ക് വലുതായിട്ട് നിരവധി സിനിമാ സീരിയൽ രംഗത്തൊക്കെ സജീവ സാന്നിധ്യമുള്ള കുട്ടേട്ടൻ ജിത്തു കാരണം. പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇനി ഒ ടി ടി നമുക്ക് കാണാം അല്ലേ? നല്ല സമയത്തിൽ നല്ലൊരു അടിപൊളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ അഭിമാനമായിട്ടുള്ള വലിയുടെ അഭിമാനമായിട്ടുള്ള കുട്ടേട്ടൻ. അപ്പോൾ എന്തായാലും ഒ ടി ടിയിൽ കാണാം ഇനി തിയേറ്ററിൽ. ഓക്കെ. മെസ്സിനെ അറിയില്ലേ? കയ്യോക്കി അർജന്റീന ഫാൻസ് കയ്യോക്കി എല്ലാരും അർജന്റീന ഫാൻസ്. മെസ്സിനെ അറിയില്ലേ? ഇങ്ങോട്ടോ.
സന്തോഷം വേറെ എവിടെയും കിട്ടില്ല. നമ്മൾ എന്ത് ബീജ പരിപാടി കുട്ടേട്ടം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ പൈസക്ക് നമുക്ക് വേണി വലിയ ഡി ജിയും പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത്, പക്ഷെ അതിന് കിട്ടുന്ന സന്തോഷം ഇതിന് കിട്ടുന്ന സന്തോഷം വേറെയാണ്. കാരണം ഇവിടെ വന്നാലേ നമുക്കിൻ്റെ അവസ്ഥ ബഡ്സ് സ്കൂളിലെ കുട്ടികളൊക്കെ ഭിന്നശേഷി കുട്ടികളൊക്കെ നമുക്കറിയാം. അപ്പോൾ അവർക്ക് നമ്മൾ ഭക്ഷണം മിഠായി കൊടുക്കുക, കേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ വേറെ ലെവലാണ്. അതുപോലെ രക്ഷിതാക്കൾ, രക്ഷിതാക്കൾ എടുത്തു പറയേണ്ട, ഇത്തരം കുട്ടികളൊക്കെ പൊന്നുപോലെ നോക്കി അവർക്കൊരു കല്യാണമോ മറ്റു ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഇവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതാണ് ഇത് രക്ഷിതാക്കൾ. രക്ഷിതാക്കളെ നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം ചിലവഴിക്കുകയെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് സന്തോഷമില്ല. അപ്പോൾ അർജൻറ്റീന ഫാൻസ് പോയി പറമ്പ് അങ്ങനെ ഒരു എന്താ പറയുക ഫോട്ടോ എടുത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷമാണ് എന്ന് തന്നെ പറയാം. സന്തോഷം സ്വപ്നങ്ങളിൽ മാത്രം കുട്ടികളുടെ നമ്മളൊക്കെ പറഞ്ഞത് തന്നെ. കാരണം ഇതിനേക്കാൾ നമ്മൾ ഇനി സന്തോഷമില്ല. അർജൻറ്റീന ഫാൻസ് എന്ന് സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരുപാട് കാലമായിട്ട് എൻ്റെ നിരാശ മാത്രം കിട്ടുന്ന നിരാശപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ട കുറച്ച് ഫാൻസ് ആയിരുന്നു. കാരണം ഒരുപാട് തോൽവികൾ, ഞാനൊക്കെ 90s അപ്പോൾ ഒരുപാട് തോൽവികൾ, കോപ്പ അമേരിക്ക ഒരുപാട് തോൽവികളും വേൾഡ് കപ്പ് തോൽവികളൊക്കെ കണ്ട് വളർന്ന് സങ്കടപ്പെട്ട് 2014 വേൾഡ് കപ്പ് ഫൈനലൊന്നും ഇപ്പോഴും നമ്മൾ മറക്കില്ല. അങ്ങനെ സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് ഇതിനൊക്കെ എന്താ പറയുക ഒരു കാലം വരും എന്ന് പറഞ്ഞില്ല, അങ്ങനെ ഒരു കാലമാണ് 2022 ഖത്തറിൽ സംഭവിച്ചത്. ഇത്രയും കാലം നിരാശപ്പെട്ടതിനൊക്കെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായി ദൈവം തന്ന ഒരു വർഷമാണ് 2022. മോൾക്കുണ്ടോ? മോൾക്കുണ്ടാവോ? സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ക്ലബ്ബ്, അതായത്
ഇപ്പൊ അർജന്റീന ജയിച്ചു നിൽക്കുന്ന ഈ സമയത്ത് പടക്കം പൊട്ടിച്ചും ആ എന്താ ചാടിക്കഴിച്ചും ബാറ്റ് പൊട്ടിയും ചെറുവാക്കന്റെ കാശ് ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു തരുമ്പോ അതുപോലെ തന്നെ എന്താ ഞങ്ങളും സമൂഹത്തിൽ ഒറ്റപ്പെടാൻ പാടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം അറിയിക്കോ. അപ്പൊ ഞങ്ങള് ആഘോഷമൊക്കെ അങ്ങനെ ഇതിലൂടെ അവസാനിച്ച് ഞങ്ങൾ പോവാണ്. അപ്പോ ബാക്കില് ഓലൊക്കെ എന്താ പറയാ ഭയങ്കര സന്തോഷം എന്ന് പറയാ നമ്മള് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയാ നമ്മള് ആദ്യമൊക്കെ അവിടുത്തെ ഡി ജെ പരിപാടിയൊക്കെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു, പക്ഷെ പിന്നെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നമ്മളൊരു എന്തെങ്കിലും സംഭവം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം വന്നത്. അങ്ങനെ ഇവിടെ ഇവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഭക്ഷണം പരിപാടികള് ഞങ്ങൾ കേക്ക് മുറിച്ച് മുട്ടായി കൊടുത്ത് ഓല് സ്റ്റേറ്റ് ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേറ്റിൽ സമ്മാനം നിർത്തിയ ഒരു ഒപ്പന ടീമുണ്ട്, അവരെ ഒപ്പനയെ കാണിച്ച് ഭയങ്കര വരൽപ്പിന്നു. ഇവിടുത്തെ ടീച്ചറും ആയി ഇവിടുത്തെ ഒരു പി ടി എ ഭാരവാഹിക്കും ഉണ്ട്. അതുപോലെയൊക്കെ വേറെ ലെവലാണ്, എല്ലാവരും ഒന്നും പറയാനില്ല. ഭയങ്കര ഒരു മങ്കട ബഡ്സ് സ്കൂൾ പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെ അർജൻറ്റീന ഫാൻസ് പോയി പറമ്പിൻ്റെ അപ്പോൾ എല്ലാവരും ഇതാ ഇവിടെ പിന്നെ ഇനി തിരിച്ചു പോകാനുള്ള ഒരു ഒരുക്കത്തിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക ഇവിടെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇവിടേക്കൊരു ഇവരൊക്കെ അവസ്ഥ കൂടുതൽ അടുത്തറിയുന്നത്. പിന്നെ നമുക്ക് എത്ര ചെയ്താലും മതിയാവില്ല, ഞങ്ങൾ ചില സംഭവങ്ങളെ കുറിച്ച് ചില ആവശ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഷാല്ല ഞങ്ങൾ അതിനൊക്കെയുള്ള ചില ചർച്ചകളൊക്കെ നടത്തിയിട്ട് അവർക്ക് വേണ്ടൊക്കെ ചാനൽ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഒരു പ്രാഥമിക ചർച്ചകളോട് നടത്തി. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ കൂടി വരും, അവർക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി വീണ്ടും വരും. എന്തായാലും ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.